ഹലോ ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ എങ്ങനെ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ പേരെൻ്റെ അടുത്ത് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് തന്നെ അങ്ങോട്ട് ചെയ്ത് തീർക്കാം എന്നുള്ള വിചാരിച്ചിട്ട് എന്തായാലും നമ്മൾ യൂട്യൂബിൽ എങ്ങനെ സ്ട്രീം ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്യുകയാണ്. നമുക്ക് നേരെ അധികം റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നേരെ വീഡിയോ കേൾക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നലെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇട്ടിരുന്നത് ജസ്റ്റ് നമ്മൾ യൂട്യൂബിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ സ്ട്രീമിംഗ് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇപ്പോൾ സ്ട്രീം ചെയ്യുമ്പോൾ നമ്മൾ വേറെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡയറക്റ്റ് യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതിലേക്ക് നമ്മൾ ഈ വീഡിയോസോ അല്ലെങ്കിൽ ഇമേജസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ പോരെ? പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ക്രീൻ ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസൊല്യൂഷൻ അറിയാം, ആ ഒരു റെസൊല്യൂഷനിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് റിയൽ ടൈമിൽ നമുക്ക് ഏതെങ്കിലും ഒരു യൂസറിന് എത്തിക്കുകയും വേണം. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടിത്തിരി ചടങ്ങുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. എൻകോഡിംഗ് എൻകോഡിംഗ് എന്നൊക്കെ നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എൻകോഡിംഗ് എൻകോഡർ എന്താണ് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇത്രയും വലിയ ഡാറ്റേനെ നമ്മളത് കംപ്രസ് ചെയ്തിട്ട് വേറൊരു എൻകോഡർ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് അത് നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയും സൈസ് അത് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ. 1080p റെസൊല്യൂഷനിൽ നമ്മളൊരു കാര്യം സ്ട്രീം ചെയ്യുകയാണെങ്കിൽ നമുക്കത് എൻകോഡറിനകത്ത് വിട്ടിട്ട് എൻകോഡ് ചെയ്തിട്ട് നമുക്ക് വേറൊരു കുറച്ചുകൂടി മച്ച് ലെസ് ഡാറ്റ സൈസ് ഉള്ള ഒരു ഫോർമാറ്റിലേക്ക്, നമുക്ക് H.264 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. H.264 എന്നൊക്കെ നമ്മൾ ഈ ടോറൻ്റെ എന്നൊക്കെ പടം ഡൗൺലോഡ് ചെയ്യുമ്പോൾ 264 XVID 265 X265 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോർമാറ്റ്സ് ഉണ്ടുണ്ടാവും. ഇതൊക്കെ എൻകോഡ് ഫോർമാറ്റ്സ് ആണ്. അത്രയും വലിയ സൈസുള്ള സാധനം എൻകോഡ് ചെയ്തിട്ട് ചെറിയ ഇതിലേക്ക് ആക്കി മാറ്റിയിട്ടാണ്. ഇപ്പോൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ലാഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ SW ഡീകോഡർ മാറ്റിയിട്ട് SW ഡീകോഡർ ഇടും, HW+ഡീകോഡർ ഇടും, അതൊക്കെ അറിയില്ലേ? അതിപ്പോൾ എൻകോഡ് ചെയ്ത വെച്ച സാധനമാണ് ഈ വീഡിയോ പോലത്തെ ഫയൽ ഫോർമാറ്റ്സ്. അത് നമ്മൾ ഡീകോഡ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ മീഡിയ പ്ലേസൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം സംഭവം തന്നെയുള്ളൂ, നമ്മൾ എൻകോഡ് ചെയ്യുക, ഒരു ചാനലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്കത് ഡീകോഡ് ചെയ്ത് എടുത്ത് കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എൻകോഡർ ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ OBS. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിവിടെ കുറേ എൻകോഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻകോഡർ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ ബേസിക്കായിട്ട് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന OBS തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വേറെ അഡ്വാൻസ് ആയിട്ടുള്ള കുറേ സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ നേരെ സെറ്റിങ്സിലേക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് ആദ്യം നോക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമെന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് സ്പീഡ് എത്രയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബിറ്റ്റേറ്റിലാണ് നമ്മൾ സ്ട്രീം ചെയ്യേണ്ടതുള്ളത്, അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഏത് റെസൊല്യൂഷനിൽ സ്ട്രീം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ബോധം നമുക്ക് ആദ്യം ജനറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഓക്ലിനകത്ത് പോയിട്ട് സൈറ്റിനകത്ത് പോയിട്ട് നമ്മൾ സ്പീഡിനകത്ത് അവിടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്പീഡ് ടെസ്റ്റിനകത്ത് നമ്മൾ MBPS ആയിരിക്കും നോർമലായിട്ട് കിടക്കുക. അവിടെ സെറ്റിങ്സിനകത്ത് പോയിട്ട് അത് KBPS ആക്കുക. KBPS ആക്കിയിട്ട് നമ്മൾ ഗോ കൊടുക്കുക. സ്ട്രീമിംഗ് തന്നെ ഏത് സ്പീഡ് വേണമെന്നാലും നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ നെറ്റ് സ്പീഡ് നോക്കിയിട്ടുള്ളൂ നമുക്ക് ആ ബിറ്ററേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡൗൺലോഡ് സ്പീഡ് നോക്കുക, അപ്ലോഡ് സ്പീഡ് നോക്കുക. അപ്ലോഡ് സ്പീഡാണ് നമുക്ക് വേണ്ടത്, ഡൗൺലോഡ് സ്പീഡല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പീഡ് കാണാൻ പറ്റും, കാരണം എല്ലാവർക്കും ഈ ഒരു നെറ്റ് സ്പീഡ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളത് ഏതാണെന്ന് നോക്കുക, അത് വെച്ചിട്ടുള്ള നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കേണ്ടത് നമ്മുടെ യൂട്യൂബിൻ്റെ എൻകോഡിംഗ് ബിറ്ററേറ്റ് സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഏത് റെസൊല്യൂഷനിൽ എത്ര ബിറ്ററേറ്റ് വേണമെന്നുള്ള നമുക്ക് നോക്കാൻ പറ്റും. 30fps എത്ര ബിറ്ററേറ്റ്, 60fps വേറെ ബിറ്ററേറ്റ്, അങ്ങനെയാണ്. 30fps 60fps നല്ല വ്യത്യാസമുണ്ട്. 30fps എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ വീഡിയോൻ്റെ ഫ്രെയിം റേറ്റാണ്. അതല്ല, 60fps എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിം പ്ലേസ് ഒക്കെ നമ്മൾ യൂഷ്വലി 60fps ആണ് ഇടാറ്. കാരണം ബട്ടർ സ്മൂത്ത് ഗെയിം പ്ലേ ആണ് നമുക്ക് കാണുമ്പോൾ കണ്ട് രസിക്കാൻ ഒരു ഇതുണ്ടാവുള്ളൂ. 60fps ആണ് നമ്മൾ നോർമലി ഗെയിംസിൻ്റെ ഒക്കെ വീഡിയോസ് ഇടാറ്. അത് പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സംഭവം അത്രേ ഉള്ളൂ. നമുക്ക് നെറ്റിൻ്റെ സ്പീഡ് നോക്കാം, അതിനായിട്ട് നമുക്ക് ബിറ്ററേറ്റ് ഏത് ഇടണം എന്നുള്ള സെലക്ട് ചെയ്യേണ്ടത് നോക്കാം. ഈ OBS ഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് OBS സെറ്റിങ്സിലകത്തേക്ക് കയറാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ OBS ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഉണ്ടാവുക, വെറും ഫുൾ ബ്ലാക്ക് സ്ക്രീനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ആദ്യം നമ്മൾ ലെഫ്റ്റ് കോർണറിലായിട്ട് നമുക്ക് പ്ലസ് ചെയ്യുന്നുണ്ട്, അതിനൊക്കെയിട്ട് സീൻ ക്രിയേറ്റ് ചെയ്യാം. സീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സീനിനകത്ത് കയറിയിട്ട് നമുക്ക് പിന്നെ അപ്പുറത്തെ ഒരു സോസിൻ്റെ അവിടെ ഒരു പ്ലസ് ഉണ്ട്, അവിടെ നിൽക്കിയിട്ട് നമുക്ക് നോർമലി നമുക്ക് വേണ്ടത് ഇപ്പോൾ ഡിസ്പ്ലേ ക്യാപ്ചർ ആണ്. അപ്പോൾ ഡിസ്പ്ലേ ക്യാപ്ചർ ഓപ്പൺ നിൽക്കുക, എന്നിട്ട് മേക്ക് സോസ് വിസിബിൾ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് കേഴ്സർ വേണമെങ്കിൽ കേഴ്സർ വയ്ക്കാം, കേഴ്സർ വേണമെങ്കിൽ അത് അവിടെ അൺടിക്ക് ചെയ്യാം. എന്നിട്ട് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ബേസിക് സെറ്റപ്പ് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയിൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നതെല്ലാം നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ സ്ട്രീം ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റിങ്സിനകത്ത് പോവുക, എന്നിട്ട് ജനറൽ സെറ്റിങ്സ്. ഇതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. സ്ട്രീമിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രീം ടൈപ്പ് ഉണ്ട്, അത് കസ്റ്റം സ്ട്രീമിംഗ് സെർവർ എടുക്കുക. കസ്റ്റം സ്ട്രീമിംഗ് സെർവറിനകത്ത് നമ്മളെ URL
സ്ട്രീംക്ക് നമ്മുടെ സ്ട്രീം ലൈവ് സ്ട്രീമിംഗ് പേജിനകത്ത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബ് എടുത്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ഇതിനകത്ത് കിട്ടും യു ആർ എല്ലും സ്ട്രീം കീമൊക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു പേജിൽ നിന്ന് കിട്ടും ലൈവ് സ്ട്രീമിംഗിൻ്റെ പേജിൽ നിന്ന് അതിനകത്ത് നിന്ന് കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യുക. അതായത് പിന്നെ ഔട്ട്പുട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻകോഡർ X264 NVENCH H.264 എന്ന് ഇടരുത്, ക്വിക്സിംഗ് എന്ന് ഇടരുത്. അതൊക്കെ നമ്മുടെ ഡേറ്റ ലിമിറ്റ് കൂട്ടുകയും ചെയ്യും, നമ്മുടെ പെർഫോമൻസ് കുറയും നമ്മുടെ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ 264 ഇടാതാണ് ഏറ്റവും പൊളി ഫോമാറ്റ്. അതിൻ്റെ റീസ്കൽ ഔട്ട്പുട്ട് കൊടുക്കുക, കാരണം നമ്മുടെ ഡിസ്പ്ലേ റെസല്യൂഷനിൽ അത് തന്നെ സ്ട്രീം ചെയ്യാതിരിക്കുകയും നല്ലത്, കാരണം നമ്മുടെ സിസ്റ്റം അത്രയും സ്പെക് ഉണ്ടെങ്കിൽ മാത്രം അതിന് ചേർന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളെ ഒരു റെസൊല്യൂഷൻ കുറച്ചിടാം, 1080p ആണ് 720p, 720p ആണ് 480p, അങ്ങനെ ഒന്ന് കുറച്ചിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് സെറ്റിംഗ്സിൽ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ ഇട്ടിട്ടും നിങ്ങളുടെ സ്ട്രീമിനകത്ത് ലാഗ് വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാവുള്ളൂ, പിന്നെയും ബിറ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ബിറ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മാറിയില്ലെങ്കിൽ ആ റെസൊല്യൂഷൻ കുറച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പെക് അനുസരിച്ചുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ഓബിയസ് നമ്മളൊരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിന് പറ്റുന്ന ആ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ്സിലേക്ക് വന്ന് കിടക്കുക. അതിലും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് കുറച്ചുകൂടി കുറക്കേണ്ടിയിരിക്കും, കാരണം നമ്മൾ ഗെയിം പ്ലേ ആണല്ലോ നമ്മൾ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗെയിം കൂടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ട്രയൽ ആൻഡ് എറർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റം ചെയ്യുക. അപ്പോൾ ബിറ്റ്റേറ്റ് നമ്മൾ റേറ്റ് കൺട്രോൾ CVR ഇടുക, അത് നോർമലായിട്ട് അതായിരിക്കും വന്ന് കിടക്കാമെന്ന് തോന്നുന്നു എനിക്ക്, കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ ഇതിന് ഇൻസ്റ്റാൾ ചെയ്ത് കുറേ ആയി. പിന്നെ ബിറ്റ്റേറ്റ് എന്നുള്ളത് 2500 ഒരു ആവറേജ് എന്നുള്ള രീതിയിലിട്ടാണ്, എനിക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ ഇടാം. പക്ഷേ ഞാനതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ മാത്രമല്ല യൂസ് ചെയ്യുന്ന നെറ്റ്, വേറെ കുറേ ആൾക്കാർ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും നമ്മളെ ബാൻഡ്വിഡ്ത്തിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആവരുത്, നമ്മളെ സ്ട്രീമിങ്ങിനെ എഫക്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലോ ബിറ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു 3000 അല്ലെങ്കിൽ 3500 ഒക്കെ ഇടാതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. പിന്നെ പറഞ്ഞാൽ ഓഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് മൈക്കോ അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് മൈക്കോ, വേറെ 2-3 ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അതിനൊക്കെ വേണ്ടി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. നമ്മുടെ ഡിസ്കോർഡും ഇതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അത് വേറെ വേറെ സിനേറിയോസ് ആണ്. പിന്നെ വീഡിയോ ക്യാൻവാസ് നമ്മുടെ ബേസ് റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞു 920x1080 ആണ്. ഔട്ട്പുട്ട് സ്കെയിൽ റെസൊല്യൂഷൻ ആണ് ഞാൻ എടുക്കുന്നത്, 1280x720 ആണ് ഇടുന്നത്. പിന്നെ ഡൗൺ സ്കെയിൽ ഫിൽറ്റർ നമുക്ക് ഏത് വേണം ഇടാം, അതും നമ്മൾ ഇത് ഈ സെറ്റിംഗ്സ് വീഡിയോ സെറ്റിംഗ്സ് ഫുൾ നമ്മുടെ ഹാർഡ്വെയർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഹാർഡ്വെയർ സപ്പോർട്ടിങ്ങിൽ മാത്രമേ നമുക്ക് ഇത് മാറ്റാൻ പറ്റുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും 32 samples ആണ്, ഷാർപ്പ് ആൻഡ് സ്കെയിലിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് വ്യൂവോ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ലത് നമ്മുടെ 32 samples ആണ്. 32 samples ആണ് നമ്മളെ അവിടെ ഫിൽറ്ററിങ്ങിനകത്ത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 16 അതുപോലെ അതിൻ്റെ ബൈലിനറൊന്നും അല്ല, അതിലും നല്ലതായിട്ട് ബ്ലറി ആയിരിക്കും, സ്പീഡായിരിക്കും നമ്മൾ ബൈലിനറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലത്. 32 samples അപ്പോൾ അത് ഇടാൻ ശ്രമിക്കുക. പിന്നെ FPS വാല്യൂ 30 or 60 ഏത് വേണം, ഞാനിപ്പോൾ എന്തായാലും 2 beyond the safest ആയിട്ട് ഞാൻ 30 FPS ഇട്ടുന്നുള്ളൂ, എന്താണ് വലിയ സീനൊന്നുമില്ല. പിന്നെ ഹോട്ട് കീസ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം, അതിന് വേണ്ടി നമുക്ക് വേറെ അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ഗോസ് കീസ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹോട്ട് കീസ്. അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടതിൽ വേണ്ട, അതൊക്കെ നമ്മുടെ ഡിഫോൾട്ട് സെറ്റിംഗ്സിലൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു ഹോട്ട് കീസ് സെലക്ട് ചെയ്തൊക്കെ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ബാറിൻ്റെ ആവശ്യമേ നമുക്ക് തൽക്കാലപ്പോഴും ഇല്ല, കാരണം ഡിഫോൾട്ട് സെറ്റിംഗ്സ് തന്നെ മതി നമ്മുടെ ബിഗിനേഴ്സ് ഗൈഡിനുള്ള രീതിയിൽ ഇത് തന്നെ എല്ലാം ആയി. ഈ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്, നമ്മുടെ ബഫർ സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ബൈൻഡ് API മാറ്റാനും, നമ്മുടെ ഡിലേ ആഡ് ചെയ്യാനും, റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനും, മോണിറ്ററിൻ്റെ ഡിവൈസ് കൺട്രോളും, അതങ്ങനെ ഓഡിയോ കൺട്രോളും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതൊന്നും ഇപ്പോൾ നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്നുള്ള രീതിയിൽ ഇത് ആയി എന്നുള്ള രീതിയിൽ നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇത്രേ ഉള്ളൂ ഡിഫോൾട്ട് സെറ്റിംഗ്സ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ബേസിക് ട്യൂട്ടോറിയൽ കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ള് ചെയ്തിരിക്കുന്നത് നമ്മുടെ PC വേർഷനിലാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ആൻഡ്രോയിഡ് വേർഷൻ അല്ലെങ്കിൽ നമ്മുടെ iOS വേർഷൻ നമ്മുടെ മൊബൈലിൽ എങ്ങനെ സ്ട്രീം ചെയ്യുക എന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. PC സ്ട്രീം ചെയ്യാൻ ഇത്രേ ഉള്ളൂ. പിന്നെ വേണേൽ ഇത് ഒരു ബേസിക് ഗൈഡാണ്. ഇനിയിപ്പോൾ അഡ്വാൻസ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെയും കുറേ ഉണ്ട്. നമ്മുടെ സ്ട്രീമിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ഓവർലേ ആഡ് ചെയ്യുന്നതും, സ്ട്രീം സെറ്റപ്പിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വേറെ അനിമേഷൻസ് ആഡ് ചെയ്യുന്നതും, പിന്നെ നമ്മുടെ ഓവർലേ ടെക്സ്റ്റ്, ഓവർലേ മ്യൂസിക്സ്, പിന്നെ ഓവർലേ ബാനേഴ്സ്, പിന്നെ നമ്മുടെ ഓഡിയോ കൺട്രോളിങ്, ഗെയിൻ അഡ്ജസ്റ്റിങ്, അങ്ങനെ കുറേ വലിയ വലിയ ഐറ്റംസ് ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ അഡ്വാൻസ് കൺട്രോൾസ് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള സെറ്റപ്പ് ഗൈഡ്സ് ആണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ സ്പെഷ്യൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയിട്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോനെ പറ്റി വേറെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കമൻറ്റ് സെക്ഷൻ അവിടെ ഓപ്പൺ ആണ്. കീറ പൊളിക്കുക, എല്ലാത്തിനും പറ്റുന്ന രീതിയിലൊക്കെ കമൻസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടിൽ ദെൻ ഗുഡ് ബൈ ബൈ. അപ്പോൾ അത്രേ ഉള്ളൂ, എന്നാൽ ശരി, പിന്നെ കാണാം.